ശിക്ഷ നടപ്പിലാക്കേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തെ ജയിൽ മുറിയിൽ നിന്നും വെടിവെക്കുന്ന സ്ക്വാഡിൻ്റെ മുന്നിലേക്ക് ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. തന്നെ വെടിവെക്കുവാൻ തയ്യാറായി നിന്ന പട്ടാളക്കാരെ കൈയുയർത്തി ആശീർവദിച്ച ഫാദർ പ്രോ മുട്ടുകുത്തി ശാന്തമായി ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിന്നീട് ഒരു കൈയിൽ കുരിശും മറുകൈയിൽ ജപമാലയും ഉയർത്തി കുരിശാകൃതിയിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ദൈവം നിങ്ങളുടെ മേൽ കരുണയായിരിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിരപരാധിയാണ് എന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ എല്ലാ ശത്രുക്കളോടും ഞാൻ ഹൃദയപൂർവം ക്ഷമിക്കുന്നു. വിവാ ക്രിസ്തോ റേ, ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ. ഈ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പട്ടാളക്കാരുടെ വെടിയേറ്റ് ആ വൈദികൻ നിലത്തേക്ക് വീണു. ആദ്യത്തെ വെടിയേറ്റ് അദ്ദേഹം മരിക്കാതിരുന്നപ്പോൾ ആ പട്ടാളക്കാരൻ അടുത്തു വന്ന് വീണ്ടും വെടിവെച്ചു. അങ്ങനെയാണ് മരണം ഉറപ്പാക്കുന്നത്. 1927 നവംബർ 20 മിഗുവൽ പ്രോ എന്ന മെക്സിക്കൻ വൈദികന്റെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടത്. ഭരണാധികാരിക്കെതിരെ നടന്ന കൊലപാതക ശ്രമത്തിൽ പങ്കുണ്ട് എന്നാരോപിച്ചാണ് ഫാദർ പ്രോയെയും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരെയും അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് വിചാരണ കൂടാതെ വധിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന്റെ വിവിധ ചിത്രങ്ങൾ പിറ്റേ ദിവസത്തെ പത്രങ്ങൾക്ക് പ്രസിഡന്റ് കാലസിന്റെ നിർദ്ദേശപ്രകാരം നൽകിയിരുന്നു. തന്റെ പട്ടാളത്തിനെതിരെ പടപൊരുതുന്ന ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്. പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഫാദർ പ്രോയുടെ മരണം അവസാനമല്ല, വലിയൊരു തുടക്കമാണ് ഉണ്ടാക്കിയത്. ഫാദറിന്റെ മൃതസംസ്കാര ചടങ്ങിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് 50,000 ആളുകളാണ് പങ്കെടുത്തത്. ആ ചിത്രങ്ങൾ തന്നെയാണ് ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമായി മാറുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതസംസ്കാരത്തിന് വൈദികരില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവാണ് മൃതസംസ്കാരത്തിലെ അവസാന വാചകങ്ങൾ ഉച്ചരിക്കുന്നത്. 1788 സെപ്റ്റംബർ 25 ജോൺ പോൾ 2 മാർപ്പാപ്പ മെക്സിക്കോയിൽ വെച്ച് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നു. 1891 ജനുവരി 13 മിഗുവൽ പ്രോ മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പയിൽ ഒരു ഖനി മുതലാളിയുടെ മകനായി ജനിക്കുന്നത്. പിതാവിന്റെ സുഖസമൃദ്ധമായ ബിസിനസ് തുടരുന്നതിനോ തന്റെ ആരാധികമാരിൽ ഒരാളെ വിവാഹം കഴിക്കുന്നതിനോ മിഗുവൽ തുനിഞ്ഞില്ല. തന്റെ മൂത്ത സഹോദരി മിണ്ടാമഠത്തിൽ ചേർന്ന ഉടൻ മിഗുവലും തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞു. അങ്ങനെ 20 വയസ്സിൽ ജെസ്യൂട്ട് ആശ്രമത്തിൽ ബെൽജിയത്തിലെ ഖനി തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു ആദ്യം കിട്ടിയ ചുമതല. വൈദികനായി ആദ്യ മാസങ്ങൾ മുതൽ വിവിധ ശസ്ത്രക്രിയകൾക്ക് വിധേയനാകേണ്ടി വന്നു. അന്നത്തെ മെക്സിക്കൻ പ്രസിഡന്റായിരുന്ന പ്ലൂട്ടാർക്കോ എലിയാസ് കാലസ് മുൻപുള്ള ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ഭരണഘടനയിലെ വിവിധ വകുപ്പുകൾ ഉപയോഗിച്ച് കത്തോലിക്കാ സഭയെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അണ്ടർഗ്രൗണ്ട് സഭയായി തുടരാൻ നിർബന്ധിതരായ കത്തോലിക്കർക്ക് വേണ്ടി ഫാദർ മിഗുവൽ പ്രോ രഹസ്യമായ കുർബാന അർപ്പിക്കുകയും മറ്റു കൂദാശകൾ പരികർമ്മം ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് നിരവധി പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എങ്കിലും പ്രത്യേകം നിരീക്ഷണത്തിന് വിധേയനാക്കി അധികാരികൾ അദ്ദേഹത്തെ വിട്ടയച്ചു. പ്രസിഡന്റ് കാലസ് ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. പൊതുവായ ദൈവിക ശുശ്രൂഷകൾ നിരോധിക്കുവാനും വൈദികരെ അറസ്റ്റ് ചെയ്യുവാനും പ്രസിഡന്റിന്റെ ഉത്തരവിറങ്ങി. കത്തോലിക്കർക്കെതിരായ വൈദികർക്കെതിരായ അതിക്രമങ്ങൾ തുടർന്നപ്പോൾ പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ടു പോയ അച്ഛൻ ഒരു വാഗ്ദാനം ചെയ്തു. സ്വർഗത്തിലെത്തി മറ്റു വിശുദ്ധരെ കാണുമ്പോൾ മെക്സിക്കൻ തൊപ്പി ധരിച്ച് നൃത്തം ചെയ്യുമെന്ന്. 1927 പ്രസിഡന്റ് കാലസിനെതിരെ ഒരു ബോംബാക്രമണം ഉണ്ടായപ്പോൾ ആ കുറ്റമാണ് അച്ഛനെതിരെയും ആരോപിക്കപ്പെട്ടത്. പിന്നീടായിരുന്നു വിചാരണയില്ലാത്ത ക്രൂരമായ കൊലപാതകം. അങ്ങനെ തന്റെ 36 വയസ്സിൽ ഫാദർ മിഗുവൽ പ്രോ രക്തസാക്ഷിയാവുന്നു. കത്തോലിക്കരുടെ ആത്മധൈര്യം തകർക്കാൻ ഫാദർ പ്രോയുടെ മരണത്തിലൂടെ കഴിയുമെന്ന് പ്രസിഡന്റ് വിചാരിച്ചു. പക്ഷേ അത് മെക്സിക്കൻ കത്തോലിക്കരുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഫാദർ പ്രോ മിഗുവേലിന്റെ മരണം ഒരു ദുരന്തമായിരുന്നില്ല, മറിച്ചൊരു ദൈവീക ദാനമായിരുന്നു. ഇന്നത് ലോകം മുഴുവൻ പ്രസരിക്കുന്നു.